സർക്കാർ പ്രഖ്യാപിക്കുന്ന കോവിഡ് ഇളവുകൾ ഏറ്റവും കുറവ് ഉപകാരപ്പെടുന്ന തൊഴിലിടമാണ് സ്കൂൾ ബസ് മേഖല. ഡ്രൈവിംഗ് മാത്രം അറിയാവുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളാണ് കഴിഞ്ഞ ഒന്നര വർഷമായി മറ്റു വരുമാനങ്ങൾ ഒന്നുമില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. സ്റ്റോപ്പേജ് നൽകി നിർത്തിയിട്ട ബസ്സുകൾ സ്കൂൾ മാനേജ്മെന്റിനും ബാധ്യതയാവുകയാണ്. കോഴിക്കോട് നല്ലളം സ്വദേശികളായ മൊയ്തീൻകുട്ടിയും സലീമും ഇരുവർക്കും ഡ്രൈവിംഗ് മാത്രമേ തൊഴിലറിയൂ. മൊയ്തീൻകുട്ടി 42 വർഷമായി ബസ് ഓടിക്കുന്നു. സലീം 35 വർഷവും കഴിഞ്ഞ 6 വർഷമായി രണ്ടാളും സ്കൂൾ ബസ്സിലാണ് ജോലി ചെയ്യുന്നത്. കോവിഡ് തുടങ്ങിയതോടെ വരുമാനം നിലച്ച് വീട്ടിലിരിപ്പായി. ഓടിച്ചിരുന്ന സ്കൂൾ ബസ്സുകളും കാടുകയറി. ഇപ്പോൾ ഒരു ഒന്നര വർഷമായി ജോലികളൊന്നുമില്ല. എല്ലാ മേഖലയിലും ഉണ്ട് ബുദ്ധിമുട്ട്. അതിലെ വരി ഞങ്ങൾക്ക് യാതൊരു ആനുകൂല്യങ്ങളൊന്നും എവിടുന്നു യാതൊരു ഇതുമില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും എവിടുന്നു ഒന്നും തരാം. കാരണം മാനേജ്മെൻറ്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് സ്കൂൾ ക്ലാസ് നടക്കുന്നില്ല. ക്ലാസ് നടന്നാലേ അവർക്ക് എന്തെങ്കിലും തരാൻ പറ്റുള്ളൂ. സ്കൂൾ അടച്ചിട്ടതിനൊപ്പം ഓട്ടോ അവസാനിപ്പിച്ച ബസ്സുകൾ നശിച്ചു തുടങ്ങി. വീണ്ടും റോഡിലിറക്കണമെങ്കിൽ വലിയൊരു തുക ചിലവാകും. എനിക്ക് ഏറ്റവും ചുരുങ്ങിയതൊരു വാഹനം പുറത്തേക്ക് എടുക്കണമെങ്കിൽ, ഇനി ഓടുന്ന പരുവത്തിലേക്ക് മാറ്റണമെങ്കിൽ 40,000 ഉറുപ്പ് ചിലവ് വരും. അതിൻ്റെ ഇൻഷുറും ടാക്സും കൂടാതെ ഞാൻ പറയുന്നത്, കാരണം എല്ലാ വാഹനവും ഏതാണ്ട് അതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഇതായി പോയിട്ടുണ്ട്, ഫെയ്ഡായി പോയിട്ടുണ്ട്. മറ്റ് തൊഴിൽ മേഖലകൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ സ്കൂൾ ബസ് മേഖലയ്ക്കും അനുവദിക്കണമെന്ന് ജീവനക്കാരും സ്കൂൾ മാനേജ്മെൻറ്റും പറയുന്നു. 24 കോഴിക്കോട്.